മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ നിന്ന് ഇന്നത്തെ പഠന ക്ലാസ് ആരംഭിക്കാം എന്ന നിലയിലാണ് വിഷയത്തിന് ഒരു നദിയും അഞ്ച് പുഴകളും എന്ന് പേര് കൊടുത്ത്. അതൊരു ഹദീസാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാളുടെ വീടിൻ്റെ മുൻവശത്തു കൂടി ഒരു നദി ഒഴുകുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആ നദിയിൽ അഞ്ച് പ്രാവശ്യം ഒരു ദിവസം കുളിക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയുണ്ടാകുമോ? സഹാബത്ത് പറഞ്ഞു, ഉണ്ടാവില്ല. എന്നാൽ അതുപോലെയാണ് അഞ്ചു വക്ത് നിസ്കാരം എന്ന് പറഞ്ഞു. നിസ്കാരവും നമസ്കാരവും ഒന്നല്ല, അത് രണ്ടാണ്. നമസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു അഭിവാദ്യമാണ്. നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ടീച്ചർ വന്നാൽ നീ ചെന്നിട്ട് നമസ്കാരം എന്ന് പറയും. അതൊരു അഭിവാദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നമസ്കാരം. നിസ്കാരം എന്ന് പറഞ്ഞത് അതല്ല. ശരിക്കും നിസ്കാരം എന്ന് പറഞ്ഞാൽ അഫ്ആലുൻ മഖ്സൂസത്തുൻ ബൈന തക്ബീരി വസ്സലാം, തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെയും സലാമിൻ്റെയും ഇടയിലുള്ള ചില പ്രത്യേകമായ വാക്കുകൾ, പ്രവൃത്തികൾ, അതിനാണ് നിസ്കാരം എന്ന് പറയുന്നത്. എല്ലാ അമ്പിയാക്കൾക്കും ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നിസ്കാരമുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിസ്കാരം നിലനിർത്തുന്ന ആളാക്കണേ എന്നെ എന്ന് ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കയിൽ കൊണ്ടുചെന്ന് താമസിപ്പിച്ച് മടങ്ങിപ്പോരുമ്പോൾ ദുആ ചെയ്തിട്ടുണ്ട്, പടച്ചോനെ, ഞാൻ എൻ്റെ ചെറിയ കുട്ടിയെയും എൻ്റെ ഭാര്യയെയും മക്കയിൽ താമസിപ്പിച്ച് മടങ്ങിപ്പോരുന്നത് റബ്ബനാലി യുഖീമുസ്സലാ, നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ആള് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണെന്നാണ്. നമുക്കൊന്നും നമ്മളാണ് തോനെ യാത്ര നടത്തിയത്. എനിക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ തോന്നലുണ്ട്, വണ്ടിയുടെ കിലോമീറ്ററിൻ്റെ ആ ബോർഡ് ഇങ്ങനെ നോക്കിയിട്ടേ. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര നടത്തിയ ആള് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. യാത്ര ചെയ്ത് നടന്ന് യാത്ര ചെയ്തിട്ട് കാല് തേഞ്ഞു പോയിരുന്നു സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമിൽ. ചരിത്രത്തിൻ്റെ ദിശകളെ മാറ്റിമറിച്ച ആളുകളുടെ യാത്രകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ്. യാത്രയിലൂടെയാണ് ലോകത്തൊരുപാട് വിപ്ലവങ്ങൾ ഉണ്ടായിത്തീരുന്നത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോയതിന് ശേഷമാണ് പരിശുദ്ധമായ ദീന് എല്ലായിടത്തും വേഗത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഉന്നതന്മാരുടെ യാത്രകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സയ്യിദുനായ യാഖൂബ് നബി അലൈഹിസ്സലാം മിസ്റിലേക്ക് യാത്ര ചെയ്തത് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. മകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്കായിരുന്നു ആ യാത്ര. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതലായി യാത്ര ചെയ്ത ആള് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ യാത്രകളൊക്കെ അത്ഭുതകരമായ യാത്രകളായിരുന്നു. അതിൽപ്പെട്ട ഒരു യാത്രയാണ് മക്കയിലേക്ക് ഹാജറ ബീവിയെയും കൂട്ടിയിട്ടുള്ള യാത്ര. ഇന്നി അസ്കന്തു മിൻ ദുരിയ്യതി ബിവാദിൻ ഗൈരി ദീസറിൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാ. ഇന്നി അസ്കൻതു, അല്ലാഹുവെ, തീർച്ചയായും ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. മിൻ ദുരിയ്യതി, പച്ചപ്പില്ലാത്ത ഒരു മലഞ്ചെരിവിൽ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. ഇന്ദ ബൈതികൽ മുഹറം, പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൻ്റെ അടുത്ത്. റബ്ബനാ ലിയുഖീമുസ്സലാ, അല്ലാഹുവേ, നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. മുൻകഴിഞ്ഞ അമ്പിയാക്കൾക്കൊക്കെ നിസ്കാരം ഉണ്ടായിരുന്നു, പക്ഷെ ഓൽക്കാർക്കും ബാങ്ക് ഉണ്ടായിരുന്നില്ല. ബാങ്ക് ഈ ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്.
അതുകൊണ്ട് അതിന് നമുക്ക് തീരെ ഒഴിവിട്ടൂല. അങ്ങനെയാണ് നിക്കരിച്ചാൽ ഞാൻ നമ്മളാരും ഭാഗം കൊടുക്കൂല. വേണ്ട അള്ളാഹു അക്ബർ എന്നറിയാലാണ്. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് മടിയിക്കാനും ഭയങ്കരമായിട്ട് ചില വിവരം നമ്മളെ വല്ലാതെ ഷീപ്പാക്കും. ആയി പെട്ടതാണ് ബാങ്ക് സുന്നത്താണ് എന്നുള്ള വിവരം. പൊന്നാനിയിൽ മൗനത്തുൽ ഇസ്ലാം സഭ എന്നൊരു സ്ഥാപനമുണ്ട്. പുതുവിശ്വാസികൾ ഇസ്ലാം സ്വീകരിക്കുകയും പുതുവിശ്വാസികൾ ഇസ്ലാം പഠിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് മൗനത്തുൽ ഇസ്ലാം സഭ. അങ്ങനെ കോഴിക്കോട് ഒരു സ്ഥാപനമുണ്ട് തർബിയത്തുൽ ഇസ്ലാം സഭ എന്ന് പറഞ്ഞിട്ട്. ഈ രണ്ട് സ്ഥാപനത്തിൽ ചെന്നാലും ബാങ്ക് കൊടുക്കാതെ നിസ്കരിക്കണം ആരും കാണൂല. എല്ലാവരും ബാങ്ക് കൊടുത്തിട്ട് ഇക്കാമത്തും കൊടുത്തിട്ടാണ് അള്ളാഹു അക്ബർ നിസ്കരിക്കുക. നമ്മളെ പള്ളിക്ക് ചെന്നാലും ബാങ്ക് ഇക്കാമത്തും ഇല്ലാതെ നിസ്കരിക്കുന്ന ആൾക്കാരെ കാണും. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഓൽക്കത് സുന്നത്താന്നറിയില്ല. എവിടെ പൊന്നാനിയിലും തർബിയത്തിലുള്ള പുതുവിശ്വാസികൾക്ക് ഇത് സുന്നത്താന്നറിയില്ല. നമ്മക്കത് സുന്നത്താണെന്ന് അറിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കൊടുക്കാത്തതിൻ്റെ കാരണം. ചില വിവരം നമുക്ക് തോന്നും ഭയങ്കര ഉപകാരമുള്ള വിവരമാണ് എന്ന്, ചില വിവരം ഭയങ്കര ഉപദ്രവം ചെയ്യും. അതിപ്പെട്ടതാണത്. അപ്പോൾ ഈ ഉമ്മത്തിന് മാത്രമല്ല നിസ്കാരം മറ്റു ഉമ്മത്തികൾക്കുണ്ടായിട്ടുണ്ട്. ഇതേപോലെയുള്ള അഞ്ച് വക്ത നിസ്കാരം ആയിക്കോളണം എന്നില്ലട്ടോ. പലർക്കും പല നിസ്കാരമാണ്. ഒരു റക്കായത്ത്, രണ്ട് റക്കായത്ത്, ഒരു നിസ്കാരം, രണ്ട് നിസ്കാരം, അങ്ങനൊക്കെ പല നിസ്കാരങ്ങളുമാണ്. എന്തായാലും ഒറ്റ ഉമ്മത്തിനും ബാങ്കില്ല. എന്താ കാരണം ബാങ്കില്ലാതിരിക്കാൻ? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് മാത്രമേ ഭൂമിയിൽ ഉറക്ക വിളിച്ചു പറയണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നതാണ് അതിൻ്റെ കാരണം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മത്തിന് ബാങ്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയേണ്ടി വരുമായിരുന്നു. അള്ളാഹു അങ്ങനെ ഒരാളുടെ പേര് വിളിച്ചു പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരാളുടെ പേര് മാത്രം വിളിച്ചു പറയാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വറഫായനാ ലക്ക ദിക്റക, നബിയെ നിങ്ങളുടെ പേരിനെ പറയൽ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉമ്മത്തിന് മാത്രമാണ് ബാങ്ക് ഉള്ളത്. അതുകൊണ്ട് ആരും ബാങ്ക് കൊടുക്കാതെ ഫർദ് നിസ്കരിക്കരുത്. ബാങ്ക് ഇക്കാമത്തും കൊടുക്കണം. സ്ത്രീകൾ ഇക്കാമത്ത് മാത്രം കൊടുക്കണം. പുരുഷന്മാർ ബാങ്ക് ഇക്കാമത്തും കൊടുക്കണം. ഫർദ് നിസ്കരിക്കണമ്പോൾ വളരെ ശക്തമായ സുന്നത്താണ് ഫർദ് നിസ്കാരങ്ങൾക്ക് ബാങ്ക് ഇക്കാമത്ത്. അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും കൂട്ടമായി നിസ്കരിക്കുകയാണെങ്കിലും ബാങ്ക് ഇക്കാമത്തും കൊടുത്തിട്ട് നിസ്കരിക്കാവൂ. വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിലും പിശാചിന് ഏറ്റവും ദേഷ്യമുള്ള ശബ്ദമാകുന്നു ബാങ്കിൻ്റെ ശബ്ദം. ശൈത്താൻ ഏറ്റവും ദേഷ്യമാണെന്നാണ്. നാളെ അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൻ്റെ അടിമകളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ചില ആളുകളുടെ തല ഉയരത്തിൽ കാണപ്പെടുന്നതാണെന്നും അവർ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിച്ചവറായിരിക്കുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ മനുഷ്യന്മാർക്കും അടയാളം ഉണ്ടാവുന്നതാണ്. നിക്കരിച്ചവൻ അടയാളമുണ്ട്, നിക്കരിച്ചാത്തവൻ അടയാളമുണ്ട്. മുസ്ലിമിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, മുസ്ലിം അല്ലാത്തവൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, മുനാഫിഖിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, ബിദഅത്തുകാരൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, കള്ളുടിയൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, ചീട്ടളിക്കാരൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, വ്യഭിചാരിയുടെ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം. എല്ലാവർക്കും അടയാളമുണ്ട്. ദുനിയാവിലും അടയാളമുണ്ട്, ആഖിറത്തിലും അടയാളമുണ്ട്. ദുനിയാവിലും അടയാളമുണ്ട്, ആഖിറത്തിലും അടയാളമുണ്ട്. ഒതുണ്ടാക്കുന്ന ആള്, ഒതുണ്ടാക്കുന്ന ആളുകൾ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ ഇന്ന ഉമ്മത്തി യുദാവുന യൗമൽ ഖിയാമത്തി ഉറം മുഹജ്ജലീന മിൻ ആസാരിൽ ഹബീബുനാ റസൂലുള്ളാഹി. എൻ്റെ ഉമ്മത്ത് നാളെ മഹ്ശറിൽ വരുന്ന സമയത്ത് മുഖവും കൈക്കാലുകളും വെളുത്തവരെ എന്ന് വിളിക്കപ്പെടും. മിന്നാസാരിൽ ഉദു, ഈ ഉദുവിൻ്റെ അടയാളം, ഉദുവിൻ്റെ വെള്ളം തട്ടിയ കാരണത്താൽ, ഉദുവിൻ്റെ അസറുള്ളതിനാൽ മുഖവും കൈകാലുകളും വെളുത്തവരായിരിക്കും. വെളുക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക എന്നാണ് അർത്ഥം. മുഖത്തും കയ്യുമ്മയും കാലുമൊക്കെ പ്രത്യേകമായ ഒരു ലൈറ്റ് ഉണ്ടാവും ഉദുണ്ടാക്കിയ ആൾക്കാർ വരുമ്പോൾ എന്നാണ് മഹ്ശറിൽ. അങ്ങനെ എല്ലാവർക്കും അടയാളം ഉണ്ടാവുന്നതാണ്. പലിശക്കാരൻ വരുമ്പോൾ അവൻ്റെ വയറ് വീർത്തിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത തരത്തിലായിരിക്കും വരിക. വട്ടിപ്പലിശ എന്നുള്ള പേരായിരുന്നു വന്നതാണ്. മഷറയിൽ വരുമ്പോൾ പള്ള വീർത്തും കണ്ടാണ് വരിക.
ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഹബ്ബതു ശൈത്താനു മിനൽ മസ് കുർക്കളക്കള്ളവൻ വരുമ്പോൾ ഈ കരം വരികയെന്നാണ്. നീച്ചുങ്കുമ്പോൾ അതിനെന്നെ ഒരു സെടുക്ക് മറിയും, അപ്പോൾ അതിനെന്നെ മറ്റേ സെടുക്ക് മറിയും, അങ്ങനെ വയറ് താങ്ങിയാൽ പന്താത്ത അങ്ങനെ ഈ കരം. എല്ലാവർക്കും അടയാളം ഉണ്ടാവും. സക്കാത്ത് കൊടുക്കാത്തവൻ മശ്റയിൽ വരുമ്പോൾ കഴുത്തിൽ ചങ്ങലകൾ തൂക്കിയിട്ടുണ്ടാവും. ആ ചങ്ങലയുടെ ഭാരവുമായി അവന് നടക്കാൻ കഴിയാതെ വരും. വ്യഭിചാരിയായ ആള് മശ്റയിൽ വരുമ്പോൾ ഗുഹ്യത്തിലൂടെ ഒരു ചലമൊലിച്ചുകൊണ്ടിരിക്കുമെന്നും നരകത്തിൽ അവൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ അവൻ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുമെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എല്ലാ മനുഷ്യന്മാർക്കും അടയാളമുണ്ട്. നല്ലവർക്കും അടയാളമുണ്ട്, ആകാത്തവർക്കും അടയാളമുണ്ട്. വാക്കും പ്രവൃത്തിയും ഒരുപോലെയാകാത്ത മനുഷ്യൻ ഖിയാമത്ത് നാളിൽ വരും, അടയാളം ഉണ്ടാവും. ഇങ്ങനെ എല്ലാവർക്കും അടയാളമുണ്ടാവും. അപ്പോൾ ബാങ്ക് വിളിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. നിസ്കാരത്തിന്, ഫറദ് നിസ്കാരത്തിന്, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. മുഅ്മിനിൻ്റെയും കാഫിറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൽ ഫർഖു ബൈനൽ കാഫിരി വൽ മുഅ്മിനി തർക്കുസ്സലാ. മുഅ്മിനിൻ്റെയും കാഫിറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാകുന്നു. അതുകൊണ്ട് ഒരാൾ മുഅ്മിനാണ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്നത്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം സൂക്ഷ്മതയുണ്ടായിരിക്കണം. ലോകത്തെ എല്ലാ വസ്തുക്കളും നിസ്കരിക്കുന്നതാണ്. നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സുജൂദാണ്. നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സുജൂദാണ്. ലോകത്തെ എല്ലാ വസ്തുക്കളും സുജൂദിലാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാ റഫഹാ വവളൽ മീസാൻ. വന്നജ്മു നക്ഷത്രങ്ങളും വശ്ശജറു മരങ്ങളും യസ്ജുദാൻ അവകൾ സുജൂദ് ചെയ്യുന്നു. നമ്മൾ ദിവസത്തിൽ 5 നേരമാണ് സുജൂദ്, മരം 24 മണിക്കൂറാണ് സുജൂദ്. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാ റഫഹാ വവളൽ മീസാൻ അല്ലാ തതഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നിസ്കാരത്തെക്കുറിച്ച് പരാമർശമുണ്ട്. പരിശുദ്ധമായ ഹദീസിൽ ധാരാളം സ്ഥലങ്ങളിൽ നിസ്കാരത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. വലൈക്കും സലാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫറള് നിസ്കാരം നിർബന്ധമാകുന്നതിൻ്റെ മുമ്പ് സുന്നത്ത് നിസ്കാരം നിർബന്ധമായിട്ടുണ്ട്. നബി തങ്ങൾക്ക് ഫറള് നിസ്കാരം നിർബന്ധമാകുന്നത് നുബുവത്തിൻ്റെ 2-ാം വർഷമാണ്. എന്നാൽ അതിൻ്റെ മുമ്പ് സുന്നത്ത് നിസ്കാരമുണ്ട്. ആദ്യം ഇറങ്ങിയ ആയത്ത് ഇഖ്റാ ബിസ്മിയാണ്. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുകല്ല അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യം ഇറങ്ങിയത് അതാണ്. പിന്നെ ഇറങ്ങിയത് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന ആയത്താണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ. പിന്നിറങ്ങിയത് യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല ഇന്ന നാശിഅത ലൈലി ഹിയ അശദ്ദു വതഅ വഅഖവ മുഖീല. ഇതാണ് 3-ാമത് ഇറങ്ങിയ ആയത്ത്. ആ ആയത്തിൽ നിസ്കരിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അത് ഫറള് നിസ്കാരമല്ല. പിന്നെ ഏത് നിസ്കാരം? രാത്രി എഴുന്നേറ്റ് നിന്നിട്ട് നിസ്കരിക്കാനാണ് പറയുന്നത്, തഹജ്ജുദ് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായിരുന്നു. നമുക്ക് സുന്നത്താണ്. നമുക്കില്ലാത്ത ഒരുപാട് പ്രത്യേകത നബി തങ്ങൾക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കില്ലാത്ത നബിതങ്ങൾക്കുള്ള പ്രത്യേകതയിൽ ആകെ നമുക്ക് അറിയണത് ഒരു പ്രത്യേകതയേ ഉള്ളൂ. നമുക്ക് 4 പെണ്ണെ കെട്ടാൻ പറ്റുള്ളൂ, നബിതങ്ങൾക്ക് 9 പെണ്ണെ കെട്ടാന്നുള്ളത് മാത്രമേ നമുക്കറിയാം. അത് മാത്രമൊന്നല്ല, നമുക്ക് തഹജ്ജുദ്സ്കാരം സുന്നത്താണ്, നബിതങ്ങൾക്ക് തഹജ്ജുദ്സ്കാരം നിർബന്ധമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ്സ്കാരം നിർവഹിക്കാതിരിക്കാൻ കഴിയില്ല.
ഫറദ് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് നബി തങ്ങൾക്ക് തഹജ്ജുദ് അല്ലാഹു തആല നിർബന്ധാക്കിയിട്ടുണ്ട്. അതാണ് ഈ ആയത്ത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല, രാത്രി നിങ്ങൾ എഴുന്നേൽക്കുക. യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീല ഔസിദ് അലൈ വറത്തിലിൽ ഖുർആന തർതീല ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല. രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. ഒന്ന് തഹജ്ജു നിസ്കരിക്കാനും മറ്റൊന്ന് ഖുർആൻ പാരായണം ചെയ്യാനും. അപ്പൊ നബി തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് എന്ന്. നബി തങ്ങളുടെ വേറൊരു പ്രത്യേകതയാണ്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ വേണ്ടാന്ന് തോന്നിയാലും തൊലാക്ക് എല്ലാം പാടില്ല എന്നാണ്. നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അജാൻ്റെ അടുക്ക് ചോദിക്കുക, മൂന്നും പിരിച്ചു എന്ന് പറയാം. നബി തങ്ങൾക്ക് ഭാര്യയെ തൊലാക്ക് എല്ലാം പാടില്ല. പറയണത് എന്താ വെച്ചാൽ നമുക്ക് ആകെ ഒരു പ്രത്യേകത അറിയുള്ളൂ എന്നുള്ള, അങ്ങനെയല്ല, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അയിപ്പെട്ടൊരു പ്രത്യേകതയാണ് എല്ലാവർക്കും നാലാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 9 കല്യാണം പറ്റും എന്നുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ നബി തങ്ങൾക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെല്ലാവർക്കും തഹജ്ജുദ് നിസ്കാരം സുന്നത്തേ ഉള്ളൂ. റമദാന് തഹജ്ജുദ് നിസ്കാരം തുടങ്ങാൻ പറ്റിയ മാസമാണ്. കാരണം എന്തായാലും നമ്മൾ സുബ്ഹിൻ്റെ മുമ്പ് നീച്ചുമല്ലോ, എന്തായാലും സുബ്ഹിൻ്റെ മുമ്പ് എഴുന്നേൽക്കും. തഹജ്ജുദ് നിസ്കാരം തുടങ്ങുകയാണെങ്കിൽ റമദാനിൽ തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല മാസമാണ്. പിന്നെ പെരുന്നാൾ മാസം കണ്ടുകൊണ്ട് നിർത്തരുത് എന്ന് മാത്രം, പിന്നെ അങ്ങനെയുണ്ട് ജീവിതാന്ത്യം വരെ തുടർന്ന് പോകണം. ഓരോ കൊല്ലം കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണം, എന്നാലേ നമുക്കൊരു ആയുസ്സിലെ ഒരു കൊല്ലം മുതലാവുള്ളൂ എന്നാണ്. നമ്മൾ ദീർഘായുസ്സിന് തോരക്കുമല്ലോ, വടച്ചോനെ ദീർഘായുസ് തരണേ, ആഫിയത്ത് തരണേ, സിഹത്ത് തരണേ, സലാമത്ത് തരണേ, വണ്ടിൻ്റെ ചോട്ട് പെടുത്തരുതേ, റോട്ടും മരക്കരുതേ എന്നൊക്കെ നമ്മളിങ്ങനെ തോരക്കും വടച്ചോനോട്. സംഗതി റോഡും മരഞ്ഞാൽ ഷഹീദിൻ്റെ കൂലിട്ടു, വണ്ടിൻ്റെ ചോട്ട് പെട്ടാൽ ഷഹീദിൻ്റെ കൂലിട്ടു, വെള്ളത്തിൽ കൂടി ഒലിച്ചു പോയാൽ ഷഹീദിൻ്റെ കൂലിട്ടു, പ്രസവത്തിൽ മരിച്ചാൽ ഷഹീദിൻ്റെ കൂലിട്ടു, മേത്തു കൂടെ മരം വീണാൽ ഷഹീദിൻ്റെ കൂലിട്ടു, പാമ്പടിച്ച് മരിച്ചാൽ ഷഹീദിൻ്റെ കൂലിട്ടു. പക്ഷെ നമ്മൾ ദ്വാരക്കുന്നത് അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് ദ്വാരക്കണത്. അള്ളാഹുവേ ദീർഘായുസ് തരണേ, ആഫിയത്ത് തരണേ, സിഹത്ത് തരണേ, സലാമത്ത് തരണേ. നമ്മളെല്ലാവരും ദ്വാരക്കും, ദ്വാരക്കേണ്ട തന്നെയാണ്. അള്ളാഹു നമുക്കെല്ലാം ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും സലാമത്തും തരട്ടെ. എന്തിനാ ദ്വാരക്കണെന്ന് അറിയുന്നത്? നിങ്ങൾ ഒരു കൊല്ലം ഏറെ ദുനിയാവിൽ കടന്നാൽ ഒരു കൊല്ലത്തെ ഈമാനും തഖ്വയും സബറും തവക്കുലും വർദ്ധിക്കണം. 70 വയസ്സുള്ള ആൾക്കും 71 വയസ്സുള്ള ആൾക്കും ഒരേ ഈമാൻ പോരാ. 50 വയസ്സുള്ള ആൾക്കും 48 വയസ്സുള്ള ആൾക്കും ഒരേ ഈമാൻ ഉണ്ടായാൽ പോരാ. ഒരു കൊല്ലം ഏറെ ദുനിയാവിൽ താമസിച്ചാൽ ഒരു കൊല്ലത്തെ ഏറെയുള്ള തഖ്വയും വേണം, ഒരു കൊല്ലം ഏറെയുള്ള ഈമാൻ വേണം, ഒരു കൊല്ലം ഏറെയുള്ള തവക്കുല് വേണം, ഒരു കൊല്ലം ഏറെയുള്ള സബ്ര് വേണം. ഇതുണ്ടായാലേ ഒരു കൊല്ലം മുതലായതുള്ളൂ. കഴിഞ്ഞല്ലോ റമദാന്റെ തുടക്കത്തിലാണ് വന്നുങ്ങാണ്ട് ആ മുസാഫിന് മറിച്ചുങ്ങാണ്ട് തുടങ്ങി ഒരു 4 പേജ്. ഇക്കൊല്ലം റമദാൻ 1 വന്നുങ്ങാണ്ട് മുസാഫ് മറിച്ചുങ്ങാണ്ട് തുടങ്ങി 4 പേജ്. കഴിഞ്ഞല്ലോ 4 പേജ് തന്നെയാണ്, ഇക്കൊല്ലം 4 പേജ് തന്നെയാണെങ്കിൽ ഒരു കൊല്ലം വെറുതെ ഇവിടെ ചാടിക്കളിച്ച് നടന്നതിന് ഒരു കാര്യമില്ലാതായി. എന്ത് എത്രങ്ങാനും ബിരിയാണിയാണ് തിന്നുകാണ്ട് കക്കൂസ് കൊണ്ടുപോയിട്ടത്, ഒരു ഉപകാരം ഇല്ലാതാവും. ഒരു കൊല്ലം ജീവിച്ചതിന് കാര്യം ഉണ്ടാണെങ്കിൽ കഴിഞ്ഞ കൊല്ലമില്ലാത്ത എന്തെങ്കിലും ഒരു മാറ്റക്കൊല്ലം വേണം. തഹജ്ജുദ് തുടങ്ങുകയാണെങ്കിൽ തുടങ്ങാൻ പറ്റിയ ഏറ്റവും പറ്റിയ മാസം റമദാൻ. കാരണം എന്തായാലും നമ്മൾ സുബ്ഹിൻ്റെ മുമ്പ് എഴുന്നേൽക്കും. പിന്നെ ചില ആൾക്കാർ പറയും, ഞാൻ അത്തായൊന്നും കഴിക്കലില്ല, ഞാൻ രാത്രി എന്തെങ്കിലും തിന്നുകാണ്ട് കടന്നാൽ പിന്നെ അത്തായത്തിനൊന്നും നീച്ചൂല, അങ്ങനെയൊന്നും നോമ്പ് വലിക്കലാണ്. നമുപ്പറഞ്ഞാൽ അത് വലിയ സംഭവമാണെന്നാണ്. നോമ്പിൻ്റെ ഏറ്റവും മൊക്കതായ ഒരു സുന്നത്താണ് അത്തായം കഴിക്കൽ. അത് ചെയ്യലില്ല എന്ന് പറഞ്ഞാൽ എന്താപ്പം അതിൻ്റെ അർത്ഥം? റമദാനിലെ നോമ്പിൻ്റെ ഏറ്റവും മൊക്കതായ ഒരു സുന്നത്താണ് അത്തായം കഴിക്കുക എന്ന് പറയണത്. അത് ചെയ്യണില്ല എന്നാണ് പോനി പറയണതിൻ്റെ കഴിക്കലില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനൊരു നിലവാരമില്ല. രാത്രി പകുതി കഴിഞ്ഞതിൻ്റെ ശേഷം എഴുന്നേൽക്കണം, അത്തായം കഴിക്കണം. അതിൻ്റെ ഒപ്പം 2 റക്അത്ത് ഒന്നാണ്ട് ഒതുണ്ടാക്കിയാണ്ട് ഏതായാലും മൂത്രയ്ക്കും കയ്യും കാലും കെക്കും. അതിൻ്റെ ഒപ്പം മോറൊന്ന് കഴുകി തല ഒന്ന് തോണ്ടിയാൽ ഒതുവായി. മുഖം ഏതായാലും കഴുകുമല്ലോ, കയ്യും ഏതായാലും കഴുകും, കാലും കഴുകും, മൂത്രയ്ക്കലും നടക്കും. ഇനിയൊരു ബാക്കി എത്രയേ ഉള്ളൂ? ഒന്ന് വെള്ളമാക്കിയാണ്ട് തലമ്മ ഒന്ന് തോണ്ടൽ മാത്രമാണ് ഫറദിൽ ബാക്കിയുള്ളത്. അതും കൂടിയും കഴിഞ്ഞാൽ ഒതുവായി. ഒരു 2 റക്അത്ത്
തഹജ്ജുദിൽ നിന്ന് രണ്ട് റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ മുത്തലഖായ സുന്നത്ത് നിസ്കാരം രണ്ട് റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചെങ്ങാണ്ട് ഒരു രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ തഹജ്ജുദിലെ ഏറ്റവും ചുരുങ്ങിയതായി. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്ക് വലിയ അംഗീകാരമുണ്ടാകുമെന്നാണ്. ഓൻ്റെ മക്കൾ ഓൻ പറഞ്ഞാൽ കേൾക്കും, നാട്ടുകാരോൻ പറഞ്ഞാൽ കേൾക്കും. പഴയ കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ മൊല്ലാക്കാരുണ്ടാവും, പള്ളിക്ക് വാങ്ങിക്കൊടുക്കണേ മൊല്ലാക്കാരുണ്ടാവും. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് മൊല്ലാക്ക പെരേന്ന് ആ പെണ്ണുങ്ങൾ വർത്താനം പറയണ്ട അവിടെ ഇല്ലല്ലോ, ഇല്ലാന്ന് വിചാരിക്കണം. എവിടുന്നോ ഒരു സംസാരം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അവിടെ എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടോ? എനിക്ക് ഒന്നുമില്ലല്ലോ. ഇല്ല, ആയിക്കോട്ടെ. പഴയ കാലത്തൊക്കെ നമ്മളെ നാട്ടിൽ ബാങ്ക് കൊടുക്കാനും പള്ളിയിൽ മൊല്ലാക്കാരുണ്ടാവും, ഇമാമുക്കാനൊക്കെ മൊല്ലാക്കാരുണ്ടാവും. അസനംസ്കാരം കഴിഞ്ഞിട്ട് മൊല്ലാക്ക പള്ളിക്കെന്നുകൊണ്ട് ഇറങ്ങിയാൽ, എവാടിയൊക്കെ കുത്തിയിട്ടുണ്ട് ഇറങ്ങിയാൽ, പേടിയക്കൊലയുമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ആ മൊല്ലാക്ക വരുന്നുണ്ട് അറിഞ്ഞ് നീച്ചിക്കും. ഇന്നിപ്പോൾ മൊല്ലാക്കെല്ലാം മോലിയർ വന്നാലും തങ്ങൾ പാപ്പ വന്നാലും നീച്ചൂല. എന്ത് കാര്യം? മൊല്ലാക്ക വരുമ്പോൾ നീച്ചാൻ തോന്നണതിൻ്റെ കാരണം മൊല്ലാക്കാക്ക് രണ്ട് ഗുണങ്ങളുണ്ടായിരുന്നു എന്നതാണ്. ഒന്ന്, മൊല്ലാക്ക ഒഴിവുള്ള നേരം മുഴുവൻ ഖുർആൻ ഓതും. രണ്ട്, മൊല്ലാക്ക രാത്രി സുബീൻ്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും. രണ്ട് ഗുണങ്ങളുള്ളവനെ എല്ലാവരും അംഗീകരിക്കും. ഖുർആൻ ഓതനാളെ നാട്ടുകാരും അംഗീകരിക്കും, അവൻ്റെ മക്കൾ അംഗീകരിക്കും. നാട്ടുകാർ അംഗീകരിച്ചില്ല നിൽക്ക, അവനവൻ്റെ മക്കളെ ഏതായാലും നമ്മൾ പറഞ്ഞാൽ കേൾക്കണമല്ലോ. രണ്ട് ഗുണം വേണം, എന്നാലേ മക്കൾ പറഞ്ഞാൽ കേൾക്കുള്ളൂ. തഹജ്ജുദ് നിസ്കരിക്കുന്നവന് വലിയ അംഗീകാരമായിരിക്കും, ഖുർആൻ ഓതുന്നവനും വലിയ അംഗീകാരമായിരിക്കും. അംഗീകാരത്തെ നിയ്യത്തി ഇതുങ്ങാണ്ട് ഖുർആൻ ഓതും തഹജ്ജുദ് നിസ്കരിക്കും ചെയ്യരുത്, അതതിൻ്റെ കൂടെ വരും എന്നുള്ളതേ മനസ്സിലാക്കേണ്ടുള്ളൂ. അതായത് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നോലും പോരിക്കരുത്, നോലും പോറ്റാൽ കൊളസ്ട്രോൾ കുറഞ്ഞോളും, അത് വേറൊരു കാര്യമാണ്. അപ്പം അങ്ങനെ വയത് പറഞ്ഞ് 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 ഇപ്പോൾ എന്തായിച്ചാൽ പത്രം എടുത്ത് നോക്കിയാൽ എല്ലാ രാമനും എല്ലാ കോരനും ഒക്കെ നോമ്പാണ് എന്നാണ് പേപ്പറിൽ വന്നത്. രാമന് നോമ്പൊലുക്കാൻ കഴിയില്ല, കോരന് നോമ്പൊലുക്കാൻ കഴിയില്ല, ചാത്തന് നോലുമ്പൊലുക്കാൻ കഴിയില്ല, ഗോപാലിന് നോലുമ്പൊലുക്കാൻ കഴിയില്ല. എന്താ കാരണം? നോമ്പിന് നിയ്യത്ത് ഫർളാണ്. നിയ്യത്ത് മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് മാത്രമേ സഹിയാവുകയുള്ളൂ. നിയ്യത്തില്ലാതെ സഹിയാവുന്ന ഒരു കാര്യമുള്ളൂ, മയ്യത്ത് കുളിപ്പിക്കൽ. അതിന് നിയ്യത്ത് നിർബന്ധമല്ല, അതാര് കുളിപ്പിച്ചാലും സഹിയാവും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിയ്യത്ത് വേണം. അതുകൊണ്ട് നിയ്യത്ത് മുഅ്മിനിൽ നിന്ന് മാത്രമാണ് സഹിയാവുക. മുഅ്മിനായ മനുഷ്യന് മാത്രമേ നോമ്പ് വെൽക്കാൻ കഴിയുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ വ്രതമനുഷ്ഠിക്കാൻ കഴിയും. വ്രതമനുഷ്ഠിക്കാൻ കഴിയും നോമ്പ് വൽക്കാൻ. സൗമ് എന്ന അറബിയിൽ പറയുന്ന നോമ്പ് വൽക്കാൻ മുഅ്മിനായ ആൾക്ക് മാത്രമേ കഴിയുള്ളൂ. അതിനെന്തു വേണം? നിയ്യത്ത് കറക്റ്റായിരിക്കണം. എന്താ നിയ്യത്ത്? പടച്ചോനെ അൻ്റെ തൃപ്തിക്ക് വേണ്ടി. നമ്മൾ രാത്രി എന്തേ പറഞ്ഞത്? തറാവീ എൻ്റെ ഉസ്താദ് ചൊല്ലി തന്നപ്പോ നവൈതു സൗമ ഖദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല എന്നാണ്. അല്ലാതെ ലി കൊളസ്ട്രോൾ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. കൊളസ്ട്രോൾ പറയാനെന്നല്ല നമ്മൾ പറഞ്ഞതേ, അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കാൻ കരുതി എന്നാണ് പറഞ്ഞത്. കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നോമ്പ് വെൽക്കാൻ കരുതി എന്നല്ലല്ലോ ഉസ്താദ് രാത്രി തറാവി കണ്ട് ചൊല്ലി തന്നത്. അപ്പൊ ആ ചൊല്ലി തന്നമാതിരി തന്നെ നിൽക്കണം. ഇപ്പൊ എന്താ സംഭവിച്ചാല്, ആഹ്റത്തിന്റെ കാര്യമൊക്കെ ദുന്യാവിൻ്റെതായി കിട്ടിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമാവും എന്നുള്ളതാണ്. നിസ്കരിച്ചാല്, ഒരാൾ നിസ്കരിച്ചാല് ഓന് ആരോഗ്യപരമായി വലിയ പുരോഗതി ഉണ്ടാവും. ഒരാൾ വയത് പറഞ്ഞാല് സുബീക്ക് ഇഷ്ടം പോലെ ആളുണ്ടാവും പള്ളിയിൽ, കാരണം ആരോഗ്യമൊക്കെ ഒന്ന് കയറാം, എന്നാ പിന്നെ നിസ്കരിച്ച് കളയാന്നാണ്. സുബീക്ക് കൃത്യമായിട്ട് പള്ളിക്ക് വന്നാല് സിറാത്ത് പാലത്തുമ്പോ കൂടെ മിന്നറിയുന്ന വേഗത്തിൽ മണ്ട എന്ന് പറഞ്ഞാല് അതൊക്കെ ഇപ്പൊ അവിടെ ചെല്ലുമ്പോ എന്തേലൊക്കെ വജ്ജുണ്ടായിക്കോളുന്ന, അതിനൊന്നും ഇപ്പൊ പോകാനാവില്ല എന്നാണ്. ആരോഗ്യം ക്ലിയർ ആവുമെങ്കിൽ ഓക്കെ, എന്നാ പിന്നെ നമുക്ക് സുബീക്കൊന്ന് പള്ളിക്ക് പോയോക്കാം. ഇതാണ് നമ്മളൊരു നിലപാട്. ഒരു മോലിയർ ഇങ്ങനെ വയതുവരാണെന്ന് വിചാരിക്ക, റമദാൻ മാസവും ആരോഗ്യശാസ്ത്രവും. വേറൊരു മോലിയർ വയതുവരാണ് റമദാൻ മാസവും റയ്യാൻ വാതിലും. സ്വർഗത്തിന്റെ വാതിലാണ് റയ്യാൻ.
റമദാൻ മാസവും റയ്യാൻ വാതിലും, രണ്ടു രാവിലെ 10 മണിക്ക് തന്നെ എന്ന് വിചാരിച്ചോളി, രണ്ടും നടന്നു പോകാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ എന്ന് വിചാരിച്ചോളി, നമ്മൾ ഏതിനെ പോകുള്ളൂ? റമദാൻ മാസവും ആരോഗ്യശാസ്ത്രവും. അതൊന്ന് കേട്ട് കളയാം, എന്നാലും നമ്മളെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലോ, ആരോഗ്യക്കൊന്നും ഉഷാറായെങ്കിലോ എന്നാണ്. നമ്മളെ നിസ്കാരം നോരുമ്പോൾ ഒക്കെ ഈ കോലത്തിലായി, നമ്മളെ നിസ്കാരം നോമ്പും പരിപാടികളൊക്കെ ഏകദേശം ഈ രൂപത്തിലായിട്ടുണ്ട്. ഹജ്ജിനെ എടുക്കില്ല. ഹജ്ജിനിപ്പോൾ നമ്മൾ പോകുക എപ്പോഴാ വെച്ചാൽ കല്യാണ നിഷേധത്തിന് ചെന്നോർത്തുന്ന ആൾക്കാരൊക്കെ ആചേരേന്ന് വിളി തുടങ്ങണം. അങ്ങനെ ഒരു 5-6 വിളിന് കേൾക്കുമ്പോൾ ഇഞ്ഞും പോയില്ലെങ്കിൽ സ്വീപ്പല്ലേ എന്ന് തോന്നിയിട്ടാണ് അപേക്ഷ കൊടുക്കൽ. അപേക്ഷ കൊടുക്കാൻ ആകെ 300 രൂപേൻ്റെ ചിലവേ ഉള്ളൂ, അത് നമ്മൾ ആലോചിക്കൂല. അതൊക്കെ ഇപ്പോൾ തൗഫീഖ് ഉണ്ടെങ്കിൽ അപ്പോൾ പോകാമെന്നാണ് നമ്മൾ വിചാരിക്കണത്. തൗഫീഖ് ഉണ്ടായിട്ട് നീയത്ത് വെക്കലുണ്ടാവില്ല, നീയത്ത് വെച്ചിട്ട് തൗഫീഖ് ഉണ്ടായാലേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. ഒരാൾക്ക് തൗഫീഖ് വന്നിട്ട് നീയത്ത് വെക്കൂല, നീയത്ത് വെച്ചാൽ തൗഫീഖ് വരികയാണ് ചെയ്യുക. നീയത്ത് നല്ല ദെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. തവസ്ഥ അത് പാടിയതാണ്. അള്ളാഹു അവരെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഇത്ര ഉഷാറായിട്ട് ആരാ പറഞ്ഞുതരാ? തൗഫീഖ് പിന്നിന്ന് തള്ളണതാണ്, മുന്നിൽ വന്നിട്ട് കയറിട്ട് വലിച്ചു കൊണ്ടോവില്ല, ഉണ്ടാവില്ല. അപ്പൊ നീയത്ത് ആദ്യം വരണം. ചെയ്യണമെന്ന് കരുതിയാലേ തൗഫീഖ് വരുള്ളൂ. ചെയ്യണമെന്ന് കരുതാത്ത ഒരു വിഷയത്തിനും തൗഫീഖ് വരൂല. കാത്തുക്കേ വേണ്ട, മൂപ്പര വണ്ടി കയറൂല. മൂപ്പര് തൗഫീഖ് വണ്ടിയിൽ ഇങ്ങോട്ട് കയറണമെങ്കിൽ ആദ്യം നമ്മൾ ആ വിഷയത്തിന് നീയത്തണം വെക്കണം. അപ്പൊ ഞാൻ തഹജ്ജുദിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതൊക്കെ ഉണ്ട്, തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് നിക്കരിക്കാൻ തോന്നും. നീയത്താണ് വെച്ചാൽ തൗഫീഖ് അതിൻ്റെ പിന്നാലെ വരും എന്നുള്ളതാണ്. എന്നാ നമുക്ക് ആയിക്കോട്ടെ, ഈ റമദാനിൽ തഹജ്ജുദാണ് തുടങ്ങാം എന്നാണ് തീരുമാനിച്ചാൽ തൗഫീഖ് അതാ വരുന്നു. ജീവിതത്തിന് വലിയ